അമീബിക്ക് മെൻജോ എൻസഫലൈറ്റിസ് ആശങ്ക വേണ്ടെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. ഉത്തരേന്ത്യയിൽ തക്കാളിയുടെ വില റെക്കോർഡ് ഉയരത്തിൽ. നമസ്കാരം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട 10 വാർത്തകളുമായി ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം. അമീബിക്ക് മെനിഞ്ചോ എൻസഫലൈറ്റിസ് ആശങ്ക വേണ്ടെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. വളരെ വളരെ വിരളമായി 10,000 പേരിൽ ഒരാൾക്കായിരിക്കും ഈ രോഗം ബാധിക്കുക. രോഗം ബാധിച്ച പ്രദേശത്ത് ആരോഗ്യവകുപ്പ് മതിയായ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നു. ഇതിനു മുമ്പ് സംസ്ഥാനത്ത് 5 ഈ രോഗം ബാധിച്ചത്. 2016 ആലപ്പുഴ ജില്ലയിൽ തിരുമലവാടിൽ ഒരു കുട്ടിക്ക് ഇതേ രോഗം ബാധിച്ചിരുന്നു. 2019-20 മലപ്പുറത്തും 2020 കോഴിക്കോടും 2022 തൃശൂരിലും ഈ രോഗം ബാധിച്ചിരുന്നു. 100% ഈ രോഗത്തിന്റെ മരണനിരക്ക്. കേരളത്തിൽ ഇവ കണ്ടുപിടിക്കുന്നു എന്നതാണ് പ്രത്യേകതയെന്നും മന്ത്രി പറഞ്ഞു. മലപ്പുറത്തും 13 തെരുവുനായ ആക്രമണം. മലപ്പുറം മമ്പാട് വീടിന്റെ മുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന 8-വയസ്സുകാരനെ തെരുവുനായകൾ ആക്രമിച്ചു. പരിക്കേറ്റ കുട്ടിയെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിക്കുകൾ ഗുരുതരമല്ല. ഇന്നുച്ചയ്ക്ക് ശേഷമായിരുന്നു സംഭവം. 5 കുട്ടിയെ ആക്രമിച്ചത്. കുട്ടിയുടെ കാലിനാണ് പരിക്കേറ്റത്. 13 തെരുവുനായയുടെ ആക്രമണം ഉണ്ടായി. കോട്ടാങ്ങൽ പഞ്ചായത്ത് അംഗം ഉൾപ്പെടെ 5 നായകടിച്ചു. കൂടത്തായി റോയി തോമസ് വധക്കേസിൽ 1 പ്രതി ജോളിക്കെതിരെ സഹോദരന്റെ നിർണായക മൊഴി. റോയി തോമസിന്റെ കൊലപാതകത്തിലെ പങ്ക് ജോളി സമ്മതിച്ചിരുന്നതായി മൂത്ത സഹോദരൻ ജോർജ് വിചാരണ കോടതിയിൽ മൊഴി നൽകി. കുടുംബകലറകളിലെ മൃതദേഹാവശിഷ്ടം പുറത്തെടുത്ത് പരിശോധിക്കാൻ ജില്ലാ ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചപ്പോഴാണ് ജോളി ഇക്കാര്യങ്ങൾ പറഞ്ഞതെന്നാണ് മൊഴി. നേരത്തെ മറ്റ് 2 സഹോദരങ്ങളും ജോളിക്കെതിരെ മാറാട് പ്രത്യേക കോടതിയിൽ മൊഴി നൽകിയിരുന്നു. മുണ്ടുപറമ്പിൽ 4 മരിച്ചത് ജനിതക രോഗമായ ഡുഷേൻ മസ്കുലർ ഡിസ്ട്രോഫിയാണെന്ന് സംശയം. മൂത്ത കുട്ടിക്ക് ഈ അസുഖമാണെന്ന് കഴിഞ്ഞ മാസം സ്ഥിരീകരിച്ചിരുന്നു. ഇതിന് പിന്നാലെ നടത്തിയ പ്രാഥമിക പരിശോധനയിൽ ഇളയ കുട്ടിക്കും അസുഖത്തിന്റെ സാധ്യത കണ്ടെത്തി. ഇതോടെ ഇളയ കുട്ടിയുടെയും അമ്മയുടെയും ജനിതക പരിശോധനയ്ക്കും നിർദ്ദേശിച്ചിരുന്നു. അത് നടത്താനിരിക്കെയാണ് കുടുംബത്തെ ഇന്ന് രാവിലെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ദമ്പതികൾക്ക് സാമ്പത്തികമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെന്നും ബന്ധുക്കൾ പറയുന്നു. വനിതാ ഗുസ്തി താരങ്ങളെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ കുറ്റപത്രം സമർപ്പിച്ചതിന് പിന്നാലെ BJP MPയും ഇന്ത്യൻ ഗുസ്തി ഫെഡറേഷൻ അധ്യക്ഷനുമായ ബ്രിജ് ഭൂഷൺ ശരൺ സിംഗിന് കോടതിയിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ട് സമൻസ് അയച്ചു. റോസ് അവന്യൂ കോടതി അഡീഷണൽ ചീഫ് മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് ഹർജീത് സിംഗ് ജസ്പാൽ ആണ് ബ്രിജ് ഭൂഷണിനും WFI മുൻ അസിസ്റ്റന്റ് സെക്രട്ടറി വിനോദ് തോമറിനും വെള്ളിയാഴ്ച സമൻസ് അയച്ചത്. ഹത്രാസിൽ ദലിത് പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവം റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നതിനിടെ പിടിയിലായ മലയാളി മാധ്യമ പ്രവർത്തകൻ സിദ്ദി കാപ്പനൊപ്പം കേസിൽ പ്രതിചേർക്കപ്പെട്ട 2 കൂടി ജാമ്യം ലഭിച്ചു. UAPA ചുമത്തി ജയിലിലടച്ച കാമ്പസ് ഫ്രണ്ട് മുൻ ദേശീയ ജനറൽ സെക്രട്ടറിയും മലയാളിയുമായ റൌഫ് ഷരീഫിനും ജാമ്യ മിലിയ ഇസ്ലാമിയ സർവകലാശാല ഗവേഷക വിദ്യാർത്ഥി മസൂദ് അഹമ്മദിനുമാണ് ജാമ്യം ലഭിച്ചത്. ഉത്തരേന്ത്യയിൽ തക്കാളിയുടെ വില റെക്കോർഡ് ഉയരത്തിൽ. ഉത്തരാഖണ്ഡിലെ ഗാംഗോത്രി ദാമിൽ കിലോയ്ക്ക് 250 തക്കാളിയുടെ വില. ഉത്തരകാശിയിൽ വിവിധ സ്ഥലങ്ങളിൽ 180 മുതൽ 200 തക്കാളിക്ക് വില. ഗംഗോത്രി യമുനോത്രി എന്നിവിടങ്ങളിൽ 200 മുതൽ 250 വരെയും വിലയുണ്ട്. കാലാവസ്ഥയിലുണ്ടായ മാറ്റവും കനത്ത മഴ പെയ്തതുമൂലം വിതരണത്തിലുണ്ടായ പ്രശ്നങ്ങളും കഴിഞ്ഞ മാസങ്ങളിലെ അത്യുഷ്ണവുമെല്ലാം തക്കാളിയുടെ വില 5 അധികമായി ഉയരാൻ കാരണമായെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ബാലസോർ ട്രെയിൻ അപകടവുമായി ബന്ധപ്പെട്ട് 3 CBI അറസ്റ്റ് ചെയ്തു. റെയിൽവേ സീനിയർ സെക്ഷൻ എഞ്ചിനീയർ അരുൺകുമാർ മഹന്ത, സെഷൻ എഞ്ചിനീയർ മുഹമ്മദ് അമീർ ഖാൻ, ടെക്നീഷ്യൻ പപ്പു കുമാർ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. അപകടത്തിന് കാരണം സിഗ്നലിന് ഓപ്പറേഷൻസ് വിഭാഗങ്ങളുടെ വീഴ്ചയെന്ന് കണ്ടെത്തിയതിന് പിന്നാലെയാണ് അറസ്റ്റ്. ഛത്തീസ്ഗഡിൽ ബസ് അപകടത്തിൽപ്പെട്ട് 3 6 പരിക്കേറ്റു. റായ്പൂരിൽ നടക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റാലിയിൽ പങ്കെടുക്കാൻ പോയവരുടെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. നിർത്തിയിട്ടിരുന്ന സ്റ്റേഷനറി ട്രക്കിന് പിന്നിലേക്ക് ബസ് ഇടിച്ചു കയറ്റുകയായിരുന്നു. റായ്പൂരിൽ നിന്നും അംബികാപൂരിലേക്ക് 40 പോകുമ്പോഴായിരുന്നു അപകടം സംഭവിച്ചത്. റഷ്യയിലെ സ്ഫോടക വസ്തു നിർമ്മാണ പ്ലാന്റിലുണ്ടായ സ്ഫോടനത്തിൽ 6 കൊല്ലപ്പെട്ടു. 2 പരിക്കേറ്റതായി ദുരന്ത നിവാരണ സേന അറിയിച്ചു. മോസ്കോയിൽ നിന്ന് ഏകദേശം 800 തെക്കു കിഴക്കായി പ്രോസിൻഡസ് പ്ലാന്റിന്റെ വർക്ക്ഷോപ്പുകളിലൊന്നിൽ തൊഴിലാളികൾ ഉപകരണങ്ങൾ പൊളിക്കുന്നതിനിടെയാണ് സ്ഫോടനം ഉണ്ടായതെന്ന് റഷ്യൻ സ്റ്റേറ്റ് ന്യൂസ് ഏജൻസി RIA നോവാസ്റ്റി റിപ്പോർട്ട് ചെയ്തു. സ്ഫോടനത്തെ തുടർന്ന് തീപിടുത്തം ഉണ്ടായിട്ടില്ല. ജനയുഗം ഓൺലൈൻ മൊജോ ന്യൂസിൽ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ്, യൂട്യൂബ് ചാനൽ എന്നിവ സന്ദർശിക്കുക.